ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂര്. കണ്ണൂര് നമ്മുടെ ഫുട്ബോൾ അസോസിയേഷൻ്റെ നേരെ താഴെയാണ് കേട്ടോ. ഞാൻ ഈ ഫുട്ബോൾ അസോസിയേഷൻ്റെ ബ്രാൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർ കൂടിയാണ്. നമ്മൾ കുറേ സ്കൂൾ ക്യാമ്പയിൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മമ്മൂനും സഫക്കും സ്കൂളില്ല കേട്ടോ. നമ്മൾ സ്കൂളില്ലാത്ത ദിവസം മാത്രമേ ഇവരെ കൂട്ടിയിട്ട് പോകാറുള്ളൂ. കാരണം കുറേ കമൻസ് വരാറുണ്ട് കുട്ടികൾക്ക് സ്കൂളില്ലേ എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കുടുംബത്തിനെ ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറയുന്നത് അത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത സമയങ്ങളിലൊക്കെ കൂടുതലും എൻ്റെ ഒരുമിച്ച് തന്നെയാണ് എൻ്റെ മക്കളുണ്ടാവാറ്. നമ്മളവിടെ വീട്ടിലിട്ട് വരാറൊന്നുമില്ല. സ്കൂളില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ ട്രിപ്പ് പോകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതുപോലെ ഫുഡ് അടിക്കാൻ പോകും, അങ്ങനെയുള്ള ഇതാണ്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കാറ്. ഓക്കെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇവിടെ കണ്ണൂർ തന്നെയുള്ള, അതായത് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഹോട്ടലുണ്ട്, സുചിത്ര ഹോട്ടൽ കേട്ടോ. അതിപ്പോൾ റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പുതിയൊരു മാനേജ്മെൻറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ഫേസ്ബുക്ക് ഫോളോവർ പറഞ്ഞത് പ്രകാരമാണ് ഈ ഒരു കടയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ കട കാണിച്ചു തരാം. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ബാ, ഇത് തളാപ്പിലാണ് കേട്ടോ. നമ്മളിപ്പോൾ തളാപ്പിലാണുള്ളത്. അപ്പം പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകണം. പിന്നെ കുറേ ആൾക്കാർക്ക് കുറേ സംശയങ്ങളുണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. സ്പോട്ടുകൾ പരിചയപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ മെയിൻ ഫുഡ് വ്ളോഗിങ്ങും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഫുഡിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് മാത്രമേ കൂടുതലുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഫുട്ബോൾ അസോസിയേഷൻ്റെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം പിന്നെ ജില്ലാ പഞ്ചായത്തും നവകേരളയും അതുപോലെ എക്സൈസ് വകുപ്പൊക്കെ കൂടി ചേർന്ന് നടത്തുന്ന കുറേ പരിപാടികൾ നമ്മൾ നമ്മുടെ വളർന്നു വരുന്ന തലമുറക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതും കൂടി കാണുക. പിന്നെ നമ്മൾ പൈസ കൊടുത്താണ് ഫുഡ് കഴിക്കുന്നത്, നിങ്ങൾക്ക് അതിലൊന്നും ഒരു സംശയം വേണ്ട. നമ്മുടെ ചില വീഡിയോയിൽ ഈ വീഡിയോ എടുക്കുമ്പം ഈ അവിടെ കടയിലുള്ള ആൾക്കാരുടെ ഫേസ് കാണിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ചില ആൾക്കാർ നമ്മളെ ഫേസ് എടുക്കണ്ട. അപ്പം പിന്നെ നമുക്ക് എല്ലാ ഓരോ ഒരു വീഡിയോയിൽ ഫേസ് കാണിക്കുന്നു, ഒരു വീഡിയോയിൽ ഫേസ് കാണിക്കുന്നില്ല, അത് വേണ്ട എന്നുള്ളതുകൊണ്ട് നമ്മൾ എല്ലാ വീഡിയോയിലും ഫുഡാണ് നമ്മൾ മെയിൻ. ഫുഡ് സ്പോട്ട് കാണിക്കുന്നു, ഫുഡ് കാണിക്കുന്നു, കഴിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പോവുക, കഴിക്കുക, ഇല്ലെങ്കിൽ വിടുക. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് വലിയ നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് സുചിത്ര ഹോട്ടലിലേക്കാണ്. ഫുഡ് എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല, നമ്മളൊരു ഫോളോവർ പറഞ്ഞത് പ്രകാരമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സുചിത്ര ഹോട്ടലിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ജെമിനി സർക്കസ് നടക്കുന്നുണ്ട് ഇവിടെ കണ്ണൂർ മൈതാനിയിൽ. ആ ജെമിനി സർക്കസ് നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു റോഡുണ്ട്. ആ റോഡ് നേരെ വന്നു കഴിഞ്ഞാൽ സുചിത്ര ഹോട്ടൽ കാണാൻ പറ്റും. വാ, നോക്കിയിട്ട് ഇറങ്ങേ. താങ്ക് യു. ഇന്ന് ചിൽഡ്രൻസ് ഡേ അല്ലേ, അടിച്ചു പൊളിക്കണ്ടേ. ഇന്ന് മമ്മൂ ഒരു സ്കൂളിൽ ഇൻവിറ്റേഷൻ ഉണ്ട് കേട്ടോ, ഉച്ചക്ക് 3:30. ഇത് കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് നമ്മള്. ആ, നല്ല ഊണാണെന്ന് നോക്കണ്ടേ. അതും ചെപ്പു. ആ, ഇപ്പൊ ആരെയിങ്ങനെ ഗ്ലാസ് കയറണേ, പെട്ടെന്ന് വെള്ളം ആവശ്യമുണ്ട്. വലിയ ആണല്ലോടാ, നിനക്ക് കിടന്ന് ഉറങ്ങാനില്ലേ. എന്തൊക്കെയാ ചോറ് മാത്രമേ വെച്ചുള്ളൂ? ആ, ബിരിയാണി അങ്ങനെ തന്നില്ല, നാടൻ ചോറ്. ലഞ്ച് മാത്രമേ ഉള്ളൂ അല്ലേ? ആ, കുറച്ചിട്ടോ അതെ. ആ, മതി. ഓക്കെ, വെള്ളം കൊടുത്തു, എനിക്ക് വെള്ളം കൊടുത്താ. ആ, എന്താ കറി? എന്താ പച്ചക്കറിയാ? സാമ്പാറില്ല? ഓക്കെ, സാമ്പാറില്ല, ഇന്ന് പച്ചക്കറി ആയിട്ടുള്ളൂ. ഒന്ന് മീൻകറി വേണ്ട, പച്ചക്കറി മാത്രം മതി. സുഹൈലിന് പഠിക്കാട്ടോ. മീൻ വേണ്ട? എടാ, മീന് വേണ്ടേ? ഇതാ അടുത്ത സാധനം. സൈഡൊക്കെ വരുന്നു, അച്ചാറൊക്കെ വരുന്നേ ഉള്ളൂ. എന്താ പോയതായി? വറവ്, അത് വറവാണ്. അച്ചാറ്. മമ്മൂന് ഭയങ്കര വിഷപ്പായി എടാ. മമ്മൂ നേരത്തെ തന്നെ തുടങ്ങി. മമ്മൂ ഇതൊക്കെ ഇഷ്ടം. മമ്മൂനിക്ക് അധികം ഫാസ്റ്റ് ഫുഡും ഫ്രൈഡ് ചിക്കൻ ബർഗർ ഇതൊന്നും ഇതിനോടും താല്പര്യമില്ല. മമ്മൂന് മാത്രമല്ല, സഫകും ചിക്കനൊക്കെ ഒറ്റ പോയിട്ട് കഴിക്കും. സാധാരണ നമ്മളിപ്പോൾ പ്രൊമോഷനൊക്കെ പോയി കഴിഞ്ഞാൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിക്കൻ കഴിക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. പക്ഷേ നല്ല വാഴയില ചോറും മീൻ പൊരിച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റാണ്, നന്നായിട്ട് കഴിക്കും. ഇതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ കഞ്ഞി, കപ്പ, എന്തൊക്കെയാണ് മീൻ?
മത്തി ഇതെന്താണ് ആവുലി ഒരാളമ്പൊക്കെ വെച്ചോ ഒരാവുലി വന്ന് ഇവിടെ വെച്ചു ഇവിടെ വെച്ചു കുഴപ്പമില്ല ഇവിടെ വെച്ചു ആ ചൂടുണ്ട് ചൂടോടെ തരുന്നല്ലേ നല്ല മുരിഞ്ഞായി എടുത്തോടാ ഒരാവുലി എടുത്തോ ഓക്കെ അതേ നമ്മുടെ ഇതില്ലേ അളമ്പക്കയില്ലേ കക്ക അളമ്പക്കി അത് നോട്ടെ അളമ്പൊക്കെ എങ്ങനെയുണ്ട് നോടെ ആ കറിയൊക്കെ തരും കറിയൊക്കെ തരും അപ്പൊ നമ്മള് ആവോലിയും അയിലിയും ഇളമ്പൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ സുഹൈൽ മീൻ കഴിക്കാത്തതുകൊണ്ടും ഞാൻ കഴിക്കുന്നതുകൊണ്ടും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഫുഡിലേക്ക് പോവാം ചിക്കനിലും ബീഫിലും എന്തെങ്കിലും ഉണ്ടോ ചിക്കനൊന്നും ഇല്ല ഓംലേറ്റ് ഉണ്ടോ എന്നൊരു ഡബിൾ ഓംലേറ്റ് കൊടുക്കുമോ ആ ആവോലി വന്നു അയിലും വന്നു ഇനി ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ് ഇതിൻ്റെ ഒരുമിച്ച് ഒരു വെറൈറ്റി സാധനം ഉണ്ട് കേട്ടോ നമ്മുടെ സോയാബീനിലെ സോയാബീൻ മസാല അപ്പം കുറുവരി ചോറും പച്ചക്കറിയും മീൻകറിയും അപ്പം നമുക്ക് ആദ്യം പച്ചക്കറി എങ്ങനെയുണ്ട് നോക്കാം കുറച്ച് ഉപ്പ് കുറവുണ്ടോ കറിയിൽ ചെറുതായിട്ട് ഉപ്പ് കുറവുണ്ട് കറികളുടെ കുറച്ച് ഉപ്പ് കുറവാണ് രണ്ടിനും പിന്നെ കുഴപ്പമൊന്നുമില്ല ഒരു ആവറേജ് ഫുഡാണ് നമുക്ക് വറവ് നോക്കാം എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണം എങ്ങനെയായിരുന്നു കുറച്ച് കറി കൊടുക്കും ഇവിടെ പച്ചക്കറി മതി മതി ഉപ്പൊരു പിടിക്ക് കുറവാണ് കറിയിൽ മീൻ കറിയിലും ഉപ്പ് പിടിക്ക് കുറവാണ് വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഓക്കെയാണ് പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചു നിങ്ങൾ ഷെഫ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫുഡ് അടിച്ച് നടക്കാണല്ലോ കുക്കിംഗ് വീഡിയോ ഒന്നും ഇല്ലല്ലോ കുക്കിംഗ് വീഡിയോ ഒക്കെ ഒരുപാടുണ്ട് നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾ കയറി കാണുക കേട്ടോ പിന്നെ ഈ വ്ളോഗിംഗ് എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് ഓക്കെ കാരണം ഓരോ മനുഷ്യനും ഓരോ പാഷൻ ഉണ്ടാവും എനിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ് പാട്ട് ഇഷ്ടമാണ് ഡാൻസ് ഇഷ്ടമാണ് അതുപോലെ ഇതാ ഫുഡ് അടി എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ആൾക്കാർ പറയും വെറും ഫുഡ് മാത്രം അടിച്ച് നടക്കുന്നു നമ്മളാകെ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം പോവും ഫുഡ് അടിക്കും നിങ്ങൾക്ക് ആ ഒരു സ്പോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഒരു കട ഒരുപാട് വർഷം പഴക്കമുള്ളൊരു കട എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പുതിയൊരു മാനേജ്മെൻറ്റ് ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചോറും കറികളുമാണ് പിന്നെ അതുപോലെ ഈ ഇളമ്പക്ക കുഴപ്പമില്ല എന്തത് ചമ്മന്തി വിട്ടു ഇതാ ഇതാ പപ്പടം ഇതാ പപ്പടം പപ്പടം പറയുക ചമ്മന്തി കുറച്ച് ലേറ്റായി പോയി വരാൻ പക്ഷേ ലേറ്റായാലും ലേറ്റസ്റ്റായി വരുന്നല്ലേ നമുക്ക് നോക്കാം ചമ്മന്തി എങ്ങനെയുണ്ട് അപ്പോൾ ചോറും ചമ്മന്തിയും പണ്ട് അമ്മീൻ്റെ മുകളിൽ ഉമ്മ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിട്ടിട്ട് വാരിത്തരും അമ്മീൻ്റെ മുകളിൽ ഇങ്ങനെ അടക്കി മറിച്ച് അപ്പോൾ അങ്ങനെയുള്ളൊരു പെട്ടെന്നുള്ളൊരു ഓർമ്മകൾ വന്നു ഒരു നൊസ്റ്റാൾജി കയറി വന്നു അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ചോറും ചമ്മന്തി എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ ആ കുഴപ്പമൊന്നുമില്ല അല്ലേ അത്യാവശ്യം നല്ല ചോറും കറികളാണ് അതുപോലെ മീൻ പൊരിച്ച് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നിങ്ങളെ അയില പൊരിച്ച് നോക്കാം ആദ്യം അവിടെ ഓക്കെ അപ്പം ഏതായാലും ഭക്ഷണം കഴിച്ച് കഴിയട്ടെ എന്നിട്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അത്യാവശ്യം നല്ല ഫുഡാണ് ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനേ സാധാരണ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കൊന്നുമില്ല കേട്ടോ നമ്മൾ വീട്ടിലുള്ള സമയത്ത് നന്നായിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്യും വീട്ടിൽ നിന്ന് രാവിലെ ഉച്ചയ്ക്കും രാത്രി നിങ്ങൾ ഹെവി കഴിക്കാറില്ല എപ്പോഴെങ്കിലും പുറത്ത് പോകുന്ന സമയത്ത് അത്യാവശ്യം കഴിക്കും അത് ആഴ്ചയിലല്ല മാസങ്ങളിലൊക്കെ ഒന്ന് രണ്ട് തവണ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ നാടൻ ഫുഡ് സ്പോട്ടുകൾ പരിചയപ്പെടുന്ന എപ്പിസോഡ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏകദേശം ഒരു 50 മേലെ എപ്പിസോഡ്സ് വന്നു കഴിഞ്ഞു ഇനി ഒരുപാട് സ്ഥലങ്ങൾ പരിചയപ്പെടുന്നതിനുണ്ട് അപ്പോൾ നിങ്ങളുടെ അറിവിലും ഇതുപോലുള്ള ഫുഡ് സ്പോട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയുക ഓക്കെ കാരണം നമ്മൾ പല ആൾക്കാർക്കും അറിയാത്ത കുറേ സ്പോട്ടുകളുണ്ട് അത് പരിചയപ്പെടുത്താമെന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത് അപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് എന്തായാലും നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഓക്കെ മമ്മു വന്നത് ആ മമ്മ വന്നിന് ക്യാമറ മാൻ കേട്ടോ
മോരെ അടിപൊളിയാ മോരെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല പുളി ഉണ്ടാ മോര് അടിപൊളി മോര് നല്ല പോലെ നീ അതിൽ ഒഴിച്ച് കഴിച്ചോ അതിൽ ഒഴിച്ച് കഴിച്ചോട്ടാ മീനിഷ്ടയോ മീനുണ്ട് ഷേൽക്കൊക്കെ പറയും ചിക്കനും ബീഫും കഴിക്കും കന്നഡ പറയോ ചൈന പറയൂ അത് ശരി മമ്മ എന്തല്ലേ പറയല് നീ എന്താ സ്കൂളിൽ പോണേ ഇന്ന് സ്കൂളില്ലടാ ഇന്ന് സ്കൂളില്ല അതെന്താ പരിപാടി സ്കൂള് ഓ ഇവിടെ കടയിലുള്ള ആളെ നമ്മൾ വിളിച്ചത് സാധാരണ ഫോളോവേഴ്സ് വിളിച്ച കടയിൽ നമ്മൾ പോവാറ് അപ്പൊ ഇവിടെ എത്തിയപ്പോഴാ അറിയുന്നത് കടയിൽ നിന്ന് വിളിച്ചതാണ് ഇവിടെ വന്നു ഇവിടെ വന്നു ഇവിടെ വന്നു ഫുഡ് കഴിച്ചു പിന്നെ കുറെ ആൾക്കാർക്ക് സംശയമാണ് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടോ ഇല്ല നമ്മൾ പല രീതിയിലുള്ള പരിപാടി ഉണ്ടോ ഒന്ന് പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട് അത് നമ്മളെ ജനങ്ങൾ വിളിച്ചു കൊണ്ടുപോകുന്നത് അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൊണ്ടുപോകണം അല്ലാത്തത് നമ്മൾ പോയി കഴിക്കുന്നത് അങ്ങനെ രണ്ട് മൂന്ന് വിധത്തിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പൈസ പേ ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം ഇവർ ഞങ്ങളെ വിളിച്ചതാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ പൈസ പേ ചെയ്യാണ് ഈ ലോകത്ത് ഒന്നും ഓഫിക്ക് കിട്ടില്ല ഒന്നും ഫ്രീ ആയിട്ട് കിട്ടില്ല എല്ലാം പൈസ കൊടുക്കുക തന്നെ വേണം കാരണം അങ്ങനെയാണ് ഈ ലോകത്ത് സ്നേഹം പോലും കിട്ടണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്താൽ മാത്രമേ കിട്ടൂ അതുകൊണ്ട് ഈ ലോകത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിട്ട് ഒന്നുമില്ല എല്ലാം നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങണതാ എത്ര ബില്ലായി തന്നെ 420 ആണ് 420 നമ്മൾ പേ ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ സന്തോഷമല്ലേ അപ്പോൾ ഈ ഈ ഒരു വീഡിയോയിൽ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ പല വീഡിയോസിൽ ഇതുപോലുള്ള ക്യാഷ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് ചില ആൾക്കാർക്ക് ഫേസ് കാണിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള കുറേ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫേസ് കാണിക്കാത്തത് അതുകൊണ്ട് ആ ഒരു പാട്ട് വേണ്ടാന്ന് വെച്ചു കാരണം നമ്മുടെ വീഡിയോൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഫുഡാണ് ആ ഫുഡ് കാണിച്ചു സ്പോട്ട് കാണിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരിക എല്ലാ ആൾക്കാർ വരണ്ട ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തിരിച്ച് സ്നേഹം മാത്രമേ ഉള്ളൂ തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വന്നിപ്പിക്കാം ഓക്കെ ശരി എന്നാ കാണാം ശരി നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ ഇല്ലേ കണ്ണൂർ കോർപ്പറേഷൻ്റെ നേരെ അടുത്താണ് ഈ ഒരു കട വരുന്നത് ഇത് കണ്ണൂർ കോർപ്പറേഷൻ കേട്ടോ കണ്ണൂർ കോർപ്പറേഷൻ്റെ നേരെ അടുത്തുള്ള ഈ ഒരു റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സുചിത്ര ഹോട്ടൽ കിട്ടും ഓക്കെ ഫുഡ് വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫിഷ് ഐറ്റംസ് ഉണ്ടാവും അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് മീൻ കുറവാണ് സാധാരണ ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിട്ട് മീനൊക്കെ ഉണ്ടാവും നമ്മൾ ഈ ഊണൊക്കെ കഴിക്കാൻ പോകുന്നത് അധികം ചെമ്മീൻ ഫ്രൈ ഉണ്ടാവും അല്ലെങ്കിൽ ഈ കൂന്തൽ ഫ്രൈ ഉണ്ടാവും പക്ഷേ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ഫുഡാണ് എങ്ങനെ ഉണ്ടായിരുന്നതാ പുളിയാ ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നമ്മൾ നേരെ ഇനി ഇന്ന് ഒരു സ്കൂളിൽ ചെറിയൊരു പരിപാടി ഉണ്ട് മമ്മൂന് അവിടെ പോയിട്ട് നേരെ വീട്ടിലേക്ക് പോകും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ബെൽ ബട്ടൺ വെച്ചിക്കീറല്ലേ വെച്ചിക്കീറിക്കോ എന്താ രസം.